2020-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ രചനാവിഭാഗം അവാർഡുകളുടെ നിർണയത്തിനായി 15 പുസ്തകങ്ങളും 23 ലേഖനങ്ങളുമാണ് ജൂറിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഒറ്റയൊറ്റ സിനിമകളുടെ പഠനം, തിരക്കഥാ പഠനം, പ്രമേയ പഠനം എന്നിവ തൊട്ട് നായക നിർമ്മിതി, ലൈംഗികതയുടെ ആവിഷ്കാരം എന്നിവയെപ്പറ്റിയുള്ള പഠനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. സർവകലാശാലാ തലത്തിലുള്ള ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമായി എഴുതിയ ഗവേഷണ പ്രബന്ധങ്ങളാണ് പുസ്തകത്തിൽ അങ്ങനെ സൂചിപ്പിക്കുന്നില്ലെങ്കിലും പല കൃതികളും. സിദ്ധാന്തത്തിൻ്റെ വിവർത്തനമാണ് ചില കൃതികൾ. സിനിമയുടെ ഭാവനാത്മകതയെക്കുറിച്ച്, അത് കലാസൃഷ്ടിയാണ് എന്ന സത്യത്തെക്കുറിച്ച് പലപ്പോഴും ഈ പഠനങ്ങൾ വിസ്മരിച്ചതായി കണ്ടു. മറ്റു പഠനങ്ങളാകട്ടെ മുമ്പുണ്ടായ സമാന പഠനങ്ങളെപ്പറ്റി സൂചിപ്പിക്കാനും ഉദ്ധരണികളുടെ സ്രോതസ് നൽകാനും മറന്നുപോവുകയും ചെയ്തു. വൈജ്ഞാനികാംശത്തിലും അപഗ്രഥനത്തിലും മികവ് പുലർത്തുന്ന പി കെ സുരേന്ദ്രൻ്റെ ആഖ്യാനത്തിൻ്റെ പിരിയൻ ഗോവണികൾക്ക് മികച്ച പുസ്തകത്തിനുള്ള പുരസ്കാരവും മൗലികമായ നിരീക്ഷണങ്ങൾ കൊണ്ടും വിശകലന രീതി കൊണ്ടും മികവ് പുലർത്തിയ ജോൺ സാമുവലിൻ്റെ അടൂരിൻ്റെ 5 നായക കഥാപാത്രങ്ങൾക്ക് മികച്ച ലേഖനത്തിനുമുള്ള പുരസ്കാരം നൽകാൻ ഈ ജൂറി ശുപാർശ ചെയ്യുന്നു. നന്ദി ഡോക്ടർ പി കെ രാജശേഖരൻ. നമ്മൾ രചനാവിഭാഗം അവാർഡ് വിതരണത്തിലേക്ക് കടക്കുകയാണ്. അതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സസ്നേഹം ക്ഷണിക്കുന്നു. ആദ്യത്തെ പുരസ്കാരം, മികച്ച ചലച്ചിത്ര ഗ്രന്ഥം, ആഖ്യാനത്തിൻ്റെ പിരിയൻ ഗോവണികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ശ്രീ പി കെ സുരേന്ദ്രൻ വേദിയിലെത്തുന്നു. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ. രചനാവിഭാഗം അവാർഡുകൾ, മികച്ച ചലച്ചിത്ര ഗ്രന്ഥം, ആഖ്യാനത്തിൻ്റെ പിരിയൻ ഗോവണികൾ, ഗ്രന്ഥകർത്താവ് പി കെ സുരേന്ദ്രൻ. ലോക സിനിമയെയും സമകാലിക മലയാള സിനിമയെയും കുറിച്ചുള്ള ലേഖനങ്ങളിലൂടെ മൗലികവും അപഗ്രഥനാത്മകവുമായ ചലച്ചിത്ര നിരൂപണ രീതിയുടെ പ്രയോഗത്തിന് രചനാവിഭാഗത്തിലെ രണ്ടാമത്തെ പുരസ്കാരം മികച്ച ചലച്ചിത്ര ലേഖനത്തിനുള്ളതാണ്. അടൂരിൻ്റെ 5 നായക കഥാപാത്രങ്ങൾ എന്ന ലേഖനത്തിൻ്റെ ലേഖകൻ ജോൺ സാമുവൽ 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച ചലച്ചിത്ര ലേഖനം, അടൂരിൻ്റെ 5 നായക കഥാപാത്രങ്ങൾ, ലേഖകൻ ജോൺ സാമുവൽ. അടൂർ ഗോപാലകൃഷ്ണൻ്റെ 5 സിനിമകളിലെ നായക കഥാപാത്ര സൃഷ്ടിയുടെ ലാവണ്യപരവും സാമൂഹികവും ദൃശ്യപരവുമായ സവിശേഷതകൾ മൗലികമായി വിശകലനം ചെയ്തതിന് ഇരുവർക്കും അനുമോദനങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി. അടുത്തതായി ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രീമതി സുഹാസിനി മണിരത്നത്തെ സസ്നേഹം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർകളെ, ഞങ്ങളുടെ ഫേവററ്റ് മിനിസ്റ്റർ സജി ചെറിയൻ അവർകളെ, വേദിയിൽ അലങ്കരിക്കുന്ന മന്ത്രിമാരെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആൻഡ് അവാർഡ് വിന്നേഴ്സ്, ടുഡേസ് അവാർഡ് വിന്നേഴ്സ്, എൻ്റെ കുടുംബത്തിലെ സഹോദരൻ സഹോദരിമാർക്ക് ആശംസകൾ, ബെസ്റ്റ് വിഷസുകൾ ആൻഡ് നമസ്കാരങ്ങൾ. ഞാൻ ആദ്യമായി നന്ദി പറയേണ്ടത് ശ്രീ കമൽ ആൻഡ് ബീനോപാൽ രണ്ടുപേർക്കാണ്. ദേ കൺവിൻസ് മീ, എന്നെ കൺവിൻസ് ചെയ്തത് അവരാണ്. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കേരളത്തിൽ വരുന്നത് ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. നിങ്ങളെല്ലാവരെയും കാണുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്, അഗെയിൻ ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ടു എ വിസ്ഡം ട്രീ. അങ്ങനെയാണ് ഞാൻ, that's what I think. So I'm again thanking Kamal and Beena Paul for convincing me, and Ajoy and the Chalachitra Academy, all of them made me feel so comfortable. Ellavarkum ende nanni. And I have to thank my co-jury members, Badran sir and Harikumar sir, Sashi sir and Mohan Sitara and cinematographer Murali, for giving a what do I say, unanimous decisions. ellavarkum njan parayendathu, we didn't give the award, ningalana, you earned your award with your performances. So we didn't have to judge you,
your performances and your efforts and your talent judged you. So thank you so much for being so talented and giving us the opportunity to judge you. So end the jury report. It is remarkable that even in the midst of the COVID-19 pandemic, 80 films were submitted for the State Film Awards. The final jury had to evaluate 24 films after the scrutiny of the preliminary jury. Moreover, the final jury has watched 10 more films for consideration for awards in various categories. The compelling presence of around 38 debut directors and diverse themes and renditions will undoubtedly be an impetus for the advancement of Malayalam cinema. Thank you so much. This is Suhasini Maniratnam, the jury chairperson of the Kerala State Awards. Thank you for the opportunity. Thank you, Ms. Suhasini. ചലച്ചിത്ര വിഭാഗം അവാർഡ് വിതരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനായി ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യത്തെ പുരസ്കാരം മികച്ച കുട്ടികളുടെ ചിത്രം ബൊണാമി. നിർമ്മാതാവ് ശ്രീ സിൻസീറിനെ 300,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനും സംവിധായകൻ ടോണി സുകുമാറിനെ 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനുമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുട്ടികളുടെ മികച്ച ചിത്രം ബൊണാമി, നിർമ്മാതാവ് സിൻസീർ, സംവിധായകൻ ടോണി സുകുമാർ. ഒരു കുട്ടിയും നായ്ക്കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഹൃദയസ്പർശിയായ ആവിഷ്കാരത്തിലൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ജൈവികമായ ബന്ധം ഊട്ടി ഉറപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത ഊന്നി പറയുന്ന ചിത്രം. പട്ടിക്കുഞ്ഞ ചേട്ടാ, ഇതിൻ്റെ വയറിലൊരു മുറിവുണ്ട്, ഇതിനെ ഇവിടെ വളർത്താവോ? മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇനി ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. സംവിധായകൻ ജിയോ ബേബി 200,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനെത്തുന്നു. ഒപ്പം നിർമ്മാതാക്കളായ ജോമോൻ ജേക്കബ്, സജിൻ എസ് രാജ്, വിഷ്ണു രാജൻ, ഡിജോ അഗസ്റ്റിൻ എന്നിവർ 200,000 രൂപയുടെ അവാർഡ് തുക പങ്കിടുന്നു. ഒപ്പം അവരും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് എത്തുന്നു. മികച്ച ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, സംവിധായകൻ ജിയോ ബേബി, നിർമ്മാതാവ് ജോമോൻ ജേക്കബ്, സജിൻ എസ് രാജ്, വിഷ്ണു രാജൻ, ഡിജോ അഗസ്റ്റിൻ. പ്രത്യക്ഷത്തിൽ ഹിംസാത്മകമല്ലാത്ത നിശബ്ദമായ ആൺകോയ്മയുടെ നിർദ്ദയമായ അധികാര പ്രയോഗങ്ങളെ ഒരു പെൺകുട്ടിയുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൂടെ അതിസൂക്ഷ്മവും ശക്തവുമായി അവതരിപ്പിക്കുന്ന ചിത്രം. ഈ അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ എന്നോട് സോറി പറ. നാലു പേർ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് മലയാളത്തിന്റെ യശസ് ഉയർത്തിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നാലു പേരും ചേർന്ന് നിർമ്മാതാക്കൾക്കുള്ള 200,000 രൂപയുടെ അവാർഡ് തുക പങ്കിടുന്നു. ഒപ്പം എല്ലാവരും ഏറ്റുവാങ്ങുന്നു ശില്പവും പ്രശസ്തി പത്രവും. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇനി തിങ്കളാഴ്ച നിശ്ചയം. നിർമ്മിച്ച പുഷ്കരാം മല്ലികാർജുനയ്യക്ക് 150,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒപ്പം സംവിധായകൻ സെന ഹെഗ്ഡേയ്ക്ക് 150,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച രണ്ടാമത്തെ ചിത്രം തിങ്കളാഴ്ച നിശ്ചയം, സംവിധായകൻ സെന ഹെഗ്ഡേ, നിർമ്മാതാവ് പുഷ്കര മല്ലികാർജുനയ്യ. തികച്ചും സാധാരണമായ ജീവിത മുഹൂർത്തങ്ങളുടെ രസകരമായ ആവിഷ്കരണത്തിലൂടെ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിനും സ്ത്രീകളുടെ സ്വയം നിർണായക അവകാശത്തിനും വേണ്ടി ശക്തമായി വാദിക്കുന്ന ചിത്രം. അല്ലെങ്കിൽ ഈ പെങ്ങന്മാരുടെ കാര്യം ഇങ്ങനെയാണ്, ആങ്ങളമാരുടെ കാര്യം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയാലായി, അത്ര തന്നെ. അതിലെന്തിനാളെയും പേട പറയേണ്ട കാര്യം ഞാനുള്ളതല്ലേ പറഞ്ഞു. മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണ് ഇനി മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ ശിവ, ചിത്രം എന്നിവർ 200,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി അദ്ദേഹം വേദിയിലേക്ക് എത്തുന്നു. സംവിധായകൻ സിദ്ധാർത്ഥ ശിവ, ചിത്രം എന്നിവർ. ജീവിതത്തിലെ നിർണായകമായ ഒരു പരീക്ഷണ ഘട്ടത്തെ നേരിടേണ്ടി വരുന്ന ഒരു സംഘം യുവാക്കളുടെ വിഹ്വലതകളെ ശില്പഭദ്രതയോടെ അയത്ന ലളിതമായി ആവിഷ്കരിച്ച സംവിധാന മികവിന്
മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരമാണ് ഇനി കപ്പേള എന്ന ചിത്രം സംവിധാനം ചെയ്ത മുഹമ്മദ് മുസ്തഫ ടിറ്റി 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അദ്ദേഹം വേദിയിലെത്തുന്നു. മികച്ച നവാഗത സംവിധായകൻ മുഹമ്മദ് മുസ്തഫ ടിറ്റി, ചിത്രം കപ്പേള. പ്രണയത്തിൻ്റെയും വഞ്ചനയുടെയും അനുഭവ തലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം അതിഭാവകത്വമില്ലാതെ കയ്യൊതുക്കത്തോടെ ആവിഷ്കരിച്ച സംവിധാന മികവിന് എനിക്കറിയാം എൻ്റെ സെലക്ഷൻ മോശമാവില്ല. ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് നേടിയിരിക്കുന്നത് AK അയ്യപ്പനും കോശിയും. നിർമ്മാതാവ് ഗോൾഡ് കോയിൻ മോഷൻ പിക്ചർ കമ്പനിക്ക് വേണ്ടി അവാർഡ് ഏറ്റുവാങ്ങുന്നു. 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ അഗ്നിവേശ് രഞ്ജിത്, ഒപ്പം സംവിധായകൻ യശശരീരനായ സച്ചിദാനന്ദൻ KR വേണ്ടി 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി സിജി സച്ചി. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് AK അയ്യപ്പനും കോശി, നിർമ്മാതാവ് ഗോൾഡ് കോയിൻ മോഷൻ പിക്ചർ കമ്പനി, സംവിധായകൻ സച്ചിദാനന്ദൻ KR. ഉയർന്ന സാമൂഹിക പദവിയുടെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന പ്രബലരും സാധാരണ മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങളെ കലാമൂല്യവും ജനപ്രിയ ഘടകങ്ങളും അതിവിദഗ്ധമായി സമന്വയിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച് പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. യൂണിഫോമേ കയറിയതുകൊണ്ട് അയാളൊന്ന് ഒതുങ്ങി മയപ്പെട്ടു. ആ യൂണിഫോമാണ് മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരമാണ് ഇനി തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിന്റെ കഥ രചിച്ച സെന ഹെഗ്ഡേ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച കഥാകൃത്ത് സെന ഹെഗ്ഡേ, ചിത്രം തിങ്കളാഴ്ച നിശ്ചയം. ജനാധിപത്യം എന്നത് ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമല്ലെന്നും അത് കുടുംബത്തിലും സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും പ്രാവർത്തികമാക്കേണ്ട വിശാലമായ ഒരു ജീവിതാദർശമാണെന്നുള്ള നിലപാടിനെ ഹൃദ്യമായൊരു കഥയായി പരിവർത്തിക്കും. മികച്ച തിരക്കഥാകൃത്ത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന് വേണ്ടി ജിയോ ബേബി 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച തിരക്കഥാകൃത്ത് ജിയോ ബേബി, ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ. ആണാധികാര വ്യവസ്ഥയിൽ അടുക്കള എന്ന ഇടം എത്രമാത്രം സ്ത്രീ വിരുദ്ധമായി മാറുന്നുവെന്ന സാമൂഹിക യാഥാർത്ഥ്യത്തെ മിതമായ സംഭാഷണങ്ങളിലൂടെയും വാചാലമായ ദൃശ്യങ്ങളിലൂടെയും അവതരിപ്പിച്ച രചനാ മികവിന് മികച്ച ഛായാഗ്രാഹകൻ ചന്ദ്രു സെൽവരാജ്, ചിത്രം കയറ്റം 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ചന്ദ്രുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച ഛായാഗ്രാഹകൻ ചന്ദ്രു സെൽവരാജ്, ചിത്രം കയറ്റം. യഥാതഥവും മായികവുമായ ഒരു കഥാപശ്ചാത്തലത്തെ കഥയ്ക്കിണങ്ങുന്ന വിധത്തിലുള്ള വർണ്ണ വെളിച്ച വിന്യാസങ്ങളിൽ പകർത്തിയ ഛായാഗ്രഹണ മികവിന് മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ആദ്യത്തെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് 3 പേർ ചേർന്നാണ്. ലവ് എന്ന ചിത്രത്തിന് വേണ്ടി ആക്സൽ മീഡിയയ്ക്ക് വേണ്ടി സർജാസ് മുഹമ്മദ്, ഡിജി ബ്രിക്സ് എന്റർടൈൻമെന്റിന് വേണ്ടി അനീഷ് ദയാനന്ദൻ ആൻഡ് സുമേഷ് ഗോപാൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ഇവരെ 3 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച വിഷ്വൽ എഫക്ട്സ് സർജാസ് മുഹമ്മദ്, അനീഷ് ദയാനന്ദൻ, സുമേഷ് ഗോപാൽ, ചിത്രം ലവ്. കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന വിധം ദൃശ്യ സാങ്കേതികതയെ ഫലപ്രദമായി വിനിയോഗിച്ചത് മികച്ച ചിത്ര സംയോജകൻ സിയു സൂൺ എന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ച മഹേഷ് നാരായൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച ചിത്ര സംയോജകൻ മഹേഷ് നാരായണൻ, ചിത്രം സിയു സൂൺ. നവസാങ്കേതികതയുടെ സാധ്യതകൾ അതിവിദഗ്ധമായി അവലംബിച്ചുകൊണ്ട് സിനിമയുടെ പ്രമേയത്തിനും പരിചരണത്തിനും അനുകൂലമായ തരത്തിൽ ദൃശ്യ സംയോജന കലയെ പുതിയ ഔന്നത്യങ്ങളിലെത്തിച്ചതിന് മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ശ്രീ എം ജയചന്ദ്രൻ, ചിത്രം സൂഫിയും സുജാതയും. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം സൂഫിയും സുജാതയും. പ്രണയവും സൂഫിസവും ആത്മീയതയും കലർന്ന കഥാപശ്ചാത്തലത്തിന് തികച്ചും അനുയോജ്യമായ രീതിയിൽ സംഗീതം സന്നിവേശിപ്പിച്ചതിന് മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ എന്ന വിഭാഗത്തിലെ പുരസ്കാരമാണ് ഇനി അതും നേടിയിരിക്കുന്നത് ശ്രീ എം ജയചന്ദ്രൻ തന്നെ. ചിത്രം സൂഫിയും സുജാതയും, വാതക്കൽ വെള്ളരിപ്രാവ് എന്ന ഗാനം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരിക്കൽ കൂടി അദ്ദേഹം ഏറ്റുവാങ്ങുന്നു.
മികച്ച സംഗീത സംവിധായകൻ. ഗാനങ്ങൾ എം ജയചന്ദ്രൻ. ചിത്രം സൂഫിയും സുജാതയും. ഗാനം വാതുക്കല് വെള്ളരിപ്രാവ്. ഗസലുകളുടെയും സൂഫി സംഗീതത്തിന്റെയും മനോഹരമായ മിശ്രണത്തിലൂടെ പ്രണയത്തിന്റെ മികച്ച ഗാന രചയിതാവ്. ഭൂമിയിലെ മനോഹര സ്വകാര്യം, മാലിക് എന്നീ ചിത്രത്തിലെ ഗാനങ്ങൾക്കായി അൻവർ അലി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി ശ്രീ അൻവർ അലി വേദിയിലേക്ക് എത്തുന്നു. മികച്ച ഗാന രചയിതാവ് അൻവർ അലി. ഗാനങ്ങൾ സ്മരണകൾ കാടായി, ഭൂമിയിലെ മനോഹര സ്വകാര്യം, തീരമേ തീരമേ, മാലിക്. ചലച്ചിത്ര ഗാനരചനയുടെ ചരിത്ര പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രകടമായ വിച്ഛേദം എന്ന നിലയിൽ കാൽപ്പനികമായ ഭാവുകത്വത്തിനപ്പുറം നിന്നുകൊണ്ട് കവിതയുടെ ബിംബകൽപ്പനകളും മൊഴിവഴക്കങ്ങളും പരീക്ഷിക്കുന്ന രചനാ മികവിന്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് ആദ്യമായി ഏർപ്പെടുത്തിയപ്പോൾ അത് നേടിയിരിക്കുന്നത് ശ്രീമതി നഞ്ചിയമ്മ. ചിത്രം എ കെ അയ്യപ്പനും കോശിയും, അതിലെ ഗാനാലാപനത്തിന് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് നഞ്ചിയമ്മ. ചിത്രം എ കെ അയ്യപ്പനും കോശിയും. ഗോത്ര സംസ്കൃതിയുടെ തനിമയും ജൈവികതയും അനുഭവിക്കുന്ന കളകാത്ത സന്തനമേറം എന്ന ഗാനത്തിലൂടെ ഒരു നഷ്ടകാലത്തിൻ്റെ ഓർമ്മകളെ തുയിലുണർത്തിയ മാധുര്യമാർന്ന ആലാപന മികവിന്. മികച്ച പിന്നണി ഗായകൻ. ഒരു ഹലാൽ ലവ് സ്റ്റോറി, വെള്ളം എന്നീ ചിത്രത്തിലെ ഗാനങ്ങൾക്കായി ഷഹബാസ് അമൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലെത്തുന്നു. മികച്ച പിന്നണി ഗായകൻ ഷഹബാസ് അമൻ. ഗാനങ്ങൾ സുന്ദരനായവനെ, ഹലാൽ ലവ് സ്റ്റോറി, ആകാശമായവളെ, വെള്ളം. ചലച്ചിത്ര ഗാനാലാപന ശൈലിയുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കാൽപ്പനികേതരവും സാർവലൗകികവുമായ ഭാവ ആവിഷ്കാരങ്ങൾ അനുഭവിപ്പിക്കുന്ന ആലാപന ചാരുതയ്ക്ക്. മികച്ച പിന്നണി ഗായിക വാതുക്കല് വെള്ളരിപ്രാവ് ആലപിച്ച നിത്യ മാമൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് എത്തുന്നു. മികച്ച പിന്നണി ഗായിക നിത്യ മാമൻ. ചിത്രം സൂഫിയും സുജാതയും. ഗാനം വാതുക്കല് വെള്ളരിപ്രാവ്. ശബ്ദമില്ലാത്ത കേന്ദ്ര കഥാപാത്രത്തിന്റെ ആന്തരിക ലോകം അതിമധുരമായ ആലാപന ശൈലിയിലൂടെ ആവിഷ്കരിച്ചതിന്. മികച്ച കലാ സംവിധായകനുള്ള പുരസ്കാരം ഇക്കുറി രണ്ടു പേർ പങ്കിട്ടിരിക്കുകയാണ്. പ്യാലി, മാലിക് എന്നീ ചിത്രങ്ങൾക്കായി സന്തോഷ് രാമൻ. മാലിക് എന്ന ചിത്രത്തിനായി അപ്പുണ്ണി സാജൻ. ഇരുവരും 50,000 രൂപയുടെ അവാർഡ് തുക പങ്കിടുന്നു. ഒപ്പം ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് എത്തുന്നു. മികച്ച കലാ സംവിധായകൻ സന്തോഷ് രാമൻ. ചിത്രങ്ങൾ പ്യാലി, മാലിക്, അപ്പുണ്ണി സാജൻ. ചിത്രം മാലിക്. കഥയുടെ കാലം, ദേശം എന്നിവയ്ക്ക് തികച്ചും അനുഗുണമായ രീതിയിൽ സ്വാഭാവികവും യഥാതഥവുമായി പശ്ചാത്തലമൊരുക്കുന്ന കലാമികവിന്. മികച്ച സിംഗ് സൗണ്ടിനുള്ള പുരസ്കാരമാണ് ഇനി സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം എന്ന ചിത്രത്തിന് വേണ്ടി സിംഗ് സൗണ്ട് ചെയ്ത ആദർശ് ജോസഫ് ചെറിയാൻ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് എത്തുന്നു. മികച്ച സിംഗ് സൗണ്ട് ആദർശ് ജോസഫ് ചെറിയാൻ. ചിത്രം സന്തോഷത്തിന്റെ ഒന്നാം രഹസ്യം. കഥാസന്ദർഭത്തിന്റെ ആകസ്മികതകളെയും സ്ഥലപരിമിതികളെയും മറികടക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങളുടെയും സ്വാഭാവിക ശബ്ദങ്ങളുടെയും തത്സമയ ശബ്ദലേഖന മികവിന്. മികച്ച ശബ്ദ മിശ്രണം സൂഫിയും സുജാതയും എന്ന ചിത്രത്തിന് വേണ്ടി അജിത് എബ്രഹാം ജോർജ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. മികച്ച ശബ്ദ മിശ്രണം അജിത് എബ്രഹാം ജോർജ്. ചിത്രം സൂഫിയും സുജാതയും. മായികമായ ഒരു കഥാ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങളുടെ സൂക്ഷ്മ ഘടകങ്ങളെ അതിവിദഗ്ധമായി സന്നിവേശിപ്പിച്ച ശബ്ദ മിശ്രണ മികവിന്. മികച്ച ശബ്ദ രൂപകൽപ്പന ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനു വേണ്ടി ടോണി ബാബു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. മികച്ച ശബ്ദ രൂപകൽപ്പന ടോണി ബാബു. ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ. വീടും അടുക്കളയും അവിടുത്തെ മനുഷ്യരും വസ്തുക്കളും അടങ്ങുന്ന കഥാ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങളെ പ്രമേയത്തിന് അനുഗുണമായി രൂപകൽപ്പന ചെയ്ത മികവിന്. മികച്ച പ്രോസസിംഗ് ലാബ് കളറിസ്റ്റ് കയറ്റം എന്ന ചിത്രത്തിന് വേണ്ടി ലിജു പ്രഭാകരൻ വി സി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് എത്തുന്നു.
മികച്ച പ്രോസസ്സിംഗ് ലാബ് കളറിസ്റ്റ് ലിജു പ്രഭാകരൻ വി സി. ചിത്രം കയറ്റ്. സിനിമയുടെ ദൃശ്യപശ്ചാത്തലത്തെയും പ്രമേയപരമായ സാധ്യതകളെയും നിർണയിക്കുന്ന ഘടകമെന്ന നിലയിൽ വർണ്ണ പരിചരണം നടത്തിയ നിറവിന്യാസ മികവിന്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിക്കിൾ 21 എന്ന ചിത്രത്തിന് വേണ്ടി റഷീദ് അഹമ്മദ് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലെത്തുന്നു. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റഷീദ് അഹമ്മദ്. ചിത്രം ആർട്ടിക്കിൾ 21. തമിഴ്നാട്ടുകാരിയായ താമര എന്ന കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളെ തികച്ചും സ്വാഭാവികവും യഥാതഥവുമായി അണിയിച്ചൊരുക്കിയ ചമയ വൈദഗ്ധ്യത്തിന്. മികച്ച വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ മാലിക് എന്ന ചിത്രത്തിന് വേണ്ടി 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് എത്തുന്നു. മികച്ച വസ്ത്രാലങ്കാരം ധന്യ ബാലകൃഷ്ണൻ. ചിത്രം മാലിക്. പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന കഥാപാത്രങ്ങളുടെ വേഷപ്പകർച്ചകളെ തന്മയത്വത്തോടെ അണിയിച്ചൊരുക്കിയ വസ്ത്ര അലങ്കാര വൈദഗ്ധ്യത്തിന്. വസ്ത്രാലങ്കാരത്തിനുള്ള ഒരു പ്രത്യേക ജൂറി പരാമർശമാണ് ഇനി ഭാരതപ്പുഴയ്ക്ക് വേണ്ടി വസ്ത്രാലങ്കാരം ചെയ്ത നളിനി ജമീല. ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി ശ്രീമതി നളിനി ജമീലയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം വസ്ത്രാലങ്കാരം നളിനി ജമീല. ചിത്രം ഭാരതപ്പുഴ. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നും സിനിമയുടെ സർഗാത്മക മേഖലകളിലേക്ക് കടന്നു വരാനുള്ള പ്രയത്നത്തിനുള്ള അംഗീകാരമെന്ന നിലയിൽ നളിനി ജമീലയുടെ സാന്നിധ്യത്തെ ജൂറി പ്രത്യേകം പരാമർശിക്കുന്നു. സോറി, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ സ്ഥലം. ഇരിക്കേ. മികച്ച നൃത്ത സംവിധാനത്തിനുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കപ്പെടുന്നത്. ഇത് രണ്ടുപേർ ചേർന്ന് പങ്കിട്ടിരിക്കുന്നു. സൂഫിയും സുജാതയും എന്ന ചിത്രത്തിന് വേണ്ടി നൃത്ത സംവിധാനം നിർവഹിച്ച ലളിത ഷോബി ബിജു സേവ്യർ. അവാർഡ് തുകയായ 50,000 രൂപ ഇരുവരും പങ്കിടുന്നു. ഒപ്പം ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. മികച്ച നൃത്ത സംവിധാനം ലളിത ഷോബി ബിജു സേവ്യർ. ചിത്രം സൂഫിയും സുജാതയും. പ്രണയത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്മീയതയുടെയും പ്രമേയ പശ്ചാത്തലത്തിന് അനുയോജ്യമായ ചുവടുകൾ ഒരുക്കിയ നൃത്ത സംവിധാന മികവിന്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൺ. ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിന് വേണ്ടി ഷോബി തിലകൻ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൺ ഷോബി തിലകൻ. ചിത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം. കഥാപാത്രത്തിന്റെ ഭാവത്തിനും വികാരത്തിനും അനുസൃതമായി ശബ്ദം പകർന്ന മികവിന്. മോളൊരു പാട്ടിട്. മതി, നിന്റെ പ്രണയസല്ലാപം. വീട്ടിലേ കടക്ക്. പപ്പ ലൈവ് പോകൊണ്ടിരിക്കുക. നിർത്തിക്കോ. ഈ മാപ്പിള ചെറുക്കനോട് ലൈവ് നടക്കണേ വീട്ടിലേക്ക്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺ. എ കെ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിന് വേണ്ടി റിയ സൈറ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി റിയ സൈറയെ ക്ഷണിക്കുന്നു. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺ റിയ സൈറ. ചിത്രം എ കെ അയ്യപ്പനും കോശിയും. കഥാപാത്രം കണ്ണമ്മ. ജീവിതാവസ്ഥകളോട് കലഹിക്കുന്ന കണ്ണമ്മ എന്ന കഥാപാത്രത്തിന്റെ ആത്മരോഷങ്ങളും സ്ഥൈര്യവും ധൈര്യവും ധ്വനിപ്പിക്കുന്നു. മികച്ച ബാലതാരം ആൺ. കാസമിന്റെ കടൽ എന്ന ചിത്രത്തിന് വേണ്ടി നിരഞ്ജൻ എസ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. മികച്ച ബാലതാരം ആൺ നിരഞ്ജൻ എസ്. ചിത്രം കാസിമിന്റെ കടൽ. അനാഥനായ ഒരു ബാലന്റെ ആത്മസംഘർഷങ്ങളെ യഥാതഥമായ രീതിയിൽ അവതരിപ്പിച്ച പ്രകടന മികവിന്. മികച്ച ബാലതാരം പെൺ പ്യാലി എന്ന ചിത്രത്തിന് വേണ്ടി അരവ്യ ശർമ്മ. ഐ കോർഡിയലി ഇൻവൈറ്റ് അരവ്യ ശർമ്മ ടു റിസീവ് ദി അവാർഡ് ഓഫ് 50,000 രൂപീസ് ട്രോഫി ആൻഡ് സൈറ്റേഷൻ. മികച്ച ബാലതാരം പെൺ അരവ്യ ശർമ്മ. ചിത്രം പ്യാലി. തെരുവിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞു ബാലികയുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ജീവിത ദൈന്യതകളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിന്. മികച്ച സ്വഭാവ നടൻ എന്നിവർ ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്നീ രണ്ട് ചിത്രങ്ങളിലെ പ്രകടനത്തിനായി സുധീഷ് വി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങുന്നു. മികച്ച സ്വഭാവ നടൻ സുധീഷ് വി. ചിത്രങ്ങൾ എന്നിവർ ഭൂമിയിലെ മനോഹര സ്വകാര്യം.
ദയാരഹിതവും ഹിംസാത്മകവുമായ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഭാഗമായ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിന്റെ വേഷം എന്നിവരിലും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കഥാപാത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിലും അതിഭാവുകത്വമില്ലാതെ സ്വാഭാവികമായി അവതരിപ്പിച്ച പ്രകടന മികവിന് മികച്ച സ്വഭാവ നടി വെയിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ശ്രീരേഖ രാജഗോപാൽ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. മികച്ച സ്വഭാവ നടി ശ്രീരേഖ രാജഗോപാൽ, ചിത്രം വെയിൽ. വിധവയായ ഒരു സ്ത്രീയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആത്മസമരങ്ങളും ജീവിത ദൈന്യതകളും നിസ്സഹായതയും ഹർഷ സംഘർഷങ്ങളും തന്മയത്വത്തോടെ ആവിഷ്കരിച്ച അഭിനയ മികവിന് വീട് പെയിന്റടിക്കാൻ കൂട്ടിവെച്ച കാശാണ് ആ ചെക്കന്റെ വീട്ടുകാർക്ക് ഞാൻ എണ്ണിക്കൊടുത്തത്. ഇനി ഇതിനകത്തുള്ളത് കൂടെ തല്ലിപ്പൊടിക്കാൻ നിന്നാലേ ഞാൻ വേറെ വല്ല പണിക്ക് പോകേണ്ടി വരും. അഭിനയത്തിനുള്ള ഒരു പ്രത്യേക ജൂറി അവാർഡാണ് ഇനി ഭാരതപ്പുഴ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സിജി പ്രദീപ് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. പ്രത്യേക ജൂറി അവാർഡ് അഭിനയം സിജി പ്രദീപ്, ചിത്രം ഭാരതപ്പുഴ. അതിജീവനത്തിനായി ഉഴറുന്ന ഒരു സ്ത്രീയുടെ ഒറ്റപ്പെടലും തിരസ്കാരങ്ങളും വേദനകളും നിയന്ത്രിതവും സ്വാഭാവികവുമായി അവതരിപ്പിച്ച അഭിനയ മികവിന് പ്രേതങ്ങൾക്ക് ജാതി മതമൊന്നുമില്ല, അവർക്ക് മനുഷ്യന്മാർക്ക്. അവസാന രണ്ട് പുരസ്കാരങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. മികച്ച നടി കപ്പേള എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അന്ന ബെൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി അന്നയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച നടി അന്ന ബെൻ, ചിത്രം കപ്പേള. ജീവിതത്തിൽ നിരവധി വിഷമസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ മനോവ്യാപാരങ്ങളെ സൂക്ഷ്മമായ ശരീരഭാഷയിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ആവിഷ്കരിച്ച പ്രകടന മികവിന് മികച്ച നടൻ. മികച്ച നടൻ വെള്ളം, ദി എസൻഷ്യൽ ഡ്രിങ്ക് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് ജയസൂര്യ 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച നടൻ ജയസൂര്യ, ചിത്രം വെള്ളം, ദി എസൻഷ്യൽ ഡ്രിങ്ക്. മദ്യപാന ആസക്തിയിൽ നിന്ന് വിമുക്തനാകാൻ കഴിയാത്ത ഒരു യുവാവിന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ നിയന്ത്രിതമായ ഭാവ ആവിഷ്കാരങ്ങളിലൂടെ അനായാസമായി അവതരിപ്പിച്ച അഭിനയ മികവിന് എല്ലാം എനിക്ക് അറിയാം. എല്ലാവരും നന്നാവും നന്നാവുന്ന കൂടുതലായിരുന്നു, നന്നാക്കാനുള്ള വഴി ആരും പറഞ്ഞുതരില്ല. മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ നേടിയ അന്നാ ബെൻ, ജയസൂര്യ എന്നിവർ വേദിയിൽ. പുരസ്കാര സമർപ്പണം നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നന്ദി അർപ്പിക്കുന്നു. നമ്മൾ ആശംസകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വികസന വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് നമ്മളോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ, ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, വേദിയിലുള്ള ബഹുമാന്യരായ മന്ത്രിമാർ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള മഹനീയ വ്യക്തിത്വങ്ങൾ, ജൂറി അധ്യക്ഷ സുഹാസൻ ഉൾപ്പെടെയുള്ള ജൂറി അംഗങ്ങൾ, പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള ബഹുമാന്യരായ കലാകാരന്മാർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഏറെ അഭിമാനകരമായ ഒരു സന്ദർഭമാണിത്. മഹാമാരിയുടെ പ്രതിസന്ധി കാലത്തും മലയാള സിനിമ സർഗാത്മകതയിലും സാങ്കേതിക വൈദഗ്ധ്യത്തിലും മികവ് കൈവരിച്ചുകൊണ്ട് പുതിയ സാധ്യതകൾ തേടുകയും വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനുള്ള അംഗീകാരം കൂടിയാണ് ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുമില്ല. മികവാർന്ന അഭിനയത്തോടെയും നല്ല ക്രാഫ്റ്റ്സ്മാൻഷിപ്പോടെയും മിക്കവാറും ചെറുപ്പക്കാരാണ് എല്ലാ അവാർഡുകളും നേടിയിട്ടുള്ളത് എന്നത് ഏറെ അഭിമാനകരമാണ്. അവാർഡ് നേടിയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീ പി രാജീവ്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ശ്രീ പി പ്രസാദിനെ ക്ഷണിക്കുന്നു, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി.
ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിലിരിക്കുന്ന മന്ത്രിമാർ, സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭകൾ, ബഹുമാന്യരായ അവാർഡ് ജേതാക്കൾ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു മഹാമാരിക്കാലത്ത് മലയാള സിനിമയ്ക്കൊരു പുതു വസന്തം വിരിയിക്കാൻ കഴിയും എന്ന് നമ്മളുടെ സിനിമാ ലോകം നമുക്ക് കാട്ടിത്തന്നിരിക്കുകയാണ്. ആ അതുല്യ പ്രതിഭകൾക്കാണ് ഇവിടെ ഇപ്പോൾ ആദരവുകൾ സമർപ്പിച്ചത്, അവാർഡുകൾ വിതരണം ചെയ്തത്. മലയാള സിനിമയ്ക്ക് ഇനിയും ഉന്നതങ്ങളിലേക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയെല്ലാം ഈ കാലഘട്ടത്തിലും സിനിമ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അവാർഡ് ജേതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സാംസ്കാരിക വകുപ്പിനെ, സിനിമാ വകുപ്പിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ബഹുമാനപ്പെട്ട പൊതു മരാമത്ത് വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്. അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജന കാര്യവകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മന്ത്രിമാർ, അവാർഡ് ജേതാക്കൾ, സിനിമാ രംഗത്തെ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ടവർ, കോവിഡ് എന്ന മഹാമാരി നമ്മെ രണ്ട് വർഷമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, അതിൽ നിന്നും മെല്ലെ മെല്ലെ ലോകം കടന്നു വരുന്ന ഈ സമയം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശകരമാണ്. ഈ വർഷത്തെ അവാർഡും അതിൻ്റെ പാനലുകളും ഒരു പുതിയ നിരയാണ്. ഈ സിനിമാ അവാർഡുകളിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജേതാക്കളായി വന്നിട്ടുള്ളത്. ഇതിന് വലിയ മാറ്റം മലയാള സിനിമയിൽ ഓരോ കാലത്തും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി തന്നെ കാണാൻ വേണ്ടി സാധിക്കും. സാംസ്കാരിക വകുപ്പിനെയും ജൂറിയെയും ഇതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാവരെയും ഒരു തരത്തിലുള്ള വിവാദങ്ങളില്ലാതെ ഈ അവാർഡ് പ്രഖ്യാപനം നടത്താൻ സാധിച്ചതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമസ്കാരം. നന്ദി സർ. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്. ഏവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ നിശാഗന്ധി താരനിബിഡവും ജനനിബിഡവുമായി മാറിയ ഒരു സന്ധ്യാവേളയിൽ എല്ലാ അവാർഡ് ജേതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കെ എസ് എഫ് ഡി സിയുടെ ചെയർമാൻ ശ്രീ ഷാജി എൻ കരുൺ കൂടിയെത്തുകയാണ് ആശംസാ പ്രസംഗത്തിനായി. നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയൻ അവർകൾ, മറ്റ് എൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്നേഹിതന്മാരുമായിട്ടുള്ള മന്ത്രിമാർ ശ്രീ രാജീവ്, ശ്രീ പി പ്രസാദ്, ശ്രീ പി എ അഹമ്മദ് റിയാസ്, സുഹാസിനി, കമൽ, മറ്റുള്ള അവാർഡ് ജേതാക്കളെ, കലയെ സംബന്ധിച്ചിടത്തോളം സിനിമ ഏത് കാലത്തും നന്മയിലേക്കാണ് വഴി കാണിക്കുന്നത്. നന്മയാണ് സിനിമ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യവും സ്നേഹവും. ഇന്നും കിട്ടിയിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള എല്ലാ ജേതാക്കളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ ഷാജി എൻ കരുൺ. ഇനി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഏറെ ആഗ്രഹിക്കുന്ന കുറച്ച് ശബ്ദങ്ങൾ കൂടി കടന്നു വരികയാണ്. അവാർഡ് ജേതാക്കളുടെ ഏതാനും അവാർഡ് ജേതാക്കളുടെ മറുപടി പ്രസംഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു മികച്ച ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ ജിയോ ബേബിയെ. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിലൂടെ മലയാള സിനിമയുടെ യശസ് ഇന്ത്യയിലെന്നല്ല ലോകത്തിലാകമാനം ഉയർത്തിയ സംവിധായകൻ
ശ്രീജിയോ ബേബി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം ഉള്ള നിമിഷമാണ്. ഈ സിനിമ ജഡ്ജ് ചെയ്ത ജൂറി അംഗങ്ങൾ, അതിലെ പ്രധാന ജൂറി ചെയർപേഴ്സൺ ഒരു വനിതയാണെന്നുള്ളതും, അങ്ങനെ ഒരു ജൂറിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ പറ്റി എന്നുള്ളതും, അങ്ങനെ ഒരു ജൂറിനെ തിരഞ്ഞെടുക്കാൻ ഒരു ഭരണകൂടം ഉണ്ടായി എന്നുള്ളതും സന്തോഷത്തോടെ കാണുന്നു. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. സ്ത്രീകളുടെ ജീവിത രീതി ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഇനിയും ഉണ്ടാവട്ടെ, ഉണ്ടാവണം എന്ന് പറയുന്നു. അതോടൊപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ഉയർത്തിയിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനി സർക്കാരിന് കുറച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് ഒരു സമയത്ത് അത് സമർപ്പിച്ചുകൊള്ളാം. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നോട് അറിയിച്ചുകൊണ്ട് ഈ നിമിഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൺഗ്രാച്ചുലേഷൻസ് വൺസ് അഗൈൻ. ഇനി മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ ശ്രീ സിദ്ധാർത്ഥ ശിവേ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നടനായും സംവിധായകനായും ഒക്കെ നമുക്ക് ചിരപരിചിതനായ ശ്രീ സിദ്ധാർത്ഥ ശിവ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷം. എന്നിവർ പോലുള്ള ചെറിയ സിനിമകൾ അംഗീകരിക്കപ്പെടുമ്പോൾ, ഒരുപാട് വലിയ തിയേറ്റർ സ്ക്രീനുകളിൽ പ്രദർശനം നടത്താനുള്ള സാമ്പത്തികമായും അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറുള്ള സിനിമയല്ല എന്നിവർ, അത്തരം ചെറിയ സിനിമകൾക്ക് അംഗീകാരം കിട്ടുന്നത് ഇത്തരം അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇത്തരം അവാർഡുകളൊക്കെ കിട്ടുമ്പോഴാണ്. ഈ എന്നിവരിന് അവാർഡ് നൽകിയ ജൂറിയോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ എന്നിവരിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും, സർജാനോ, സൂരജസ് കുറുപ്പ്, സുധീഷ് ഏട്ടന്, ജിയോ ബേബി, സുബിൻ, അർജുൻ, ഓംകാർ തുടങ്ങി, ബിനു പപ്പു തുടങ്ങിയ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. എന്നിവരിൽ വർക്ക് ചെയ്ത, എന്നിവരിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. താങ്ക് യു സുഹാസിനി മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിദ്ധാർത്ഥ്. ഇനി വേദിയിലേക്ക് കടന്നു വരുന്നു ജയസൂര്യ. സിനിമകളിലെ പ്രകടനം, അതിനാണ് ഇക്കുറി മികച്ച നടനായി ശ്രീ ജയസൂര്യ തിരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാ വിന്നേഴ്സിനും എൻ്റെ ആശംസകൾ. അതുപോലെ തന്നെ താങ്ക് യു സുഹാസിനി മാം. മറ്റുള്ള ജൂറി മെമ്പേഴ്സിനോടും നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ മീഡിയയിലൂടെ അറിയാൻ സാധിച്ചത് ഇത്തവണ ആക്ടേഴ്സിൽ വളരെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടെ എനിക്ക് നിൽക്കാൻ സാധിച്ചത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു അഭിമാനമുള്ള ഒരു സന്തോഷമുള്ളൊരു മൊമെൻറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ബെസ്റ്റ് ആക്ടറാണ് എന്ന് വിശ്വസിക്കുന്നില്ല, അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം ബെസ്റ്റ് ആക്ടർ എന്ന് ഞാൻ വിശ്വസിച്ചാൽ അന്ന് എൻ്റെ വളർച്ച നിൽക്കും എന്നെനിക്കറിയാം. സോ ബെറ്റർ ആക്ടറാവാനാണ് എൻ്റെ ആഗ്രഹം. ഓരോ സിനിമയും ബെറ്ററായിട്ട് ചെയ്യാനായി എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഓരോ സിനിമകളും ചെയ്യുന്നത് എന്നും, അധ്യാപകനുണ്ട് വിദ്യാർത്ഥിയായിട്ട് തന്നെ ഇരിക്കാനാണ് മനസ്സെന്നും പറയുന്നത്, മനസ്സെന്നും ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ജൂറി മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക, ഇത്രയും മൂന്ന് സിനിമകൾ, സണ്ണി, വെള്ളം, അതുപോലെ തന്നെ സൂഫിയും സുജാതയും, ഇങ്ങനെ മൂന്ന് സിനിമകളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായ പ്രജേഷാണെങ്കിലും രഞ്ജിത്താണെങ്കിലും അതുപോലെ തന്നെ ഷാനവാസാണെങ്കിലും എല്ലാവരോടും
എല്ലാ ടെക്നീഷ്യൻസിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരുമാണ്. കൂടാതെ തന്നെ ഈ മൂന്ന് സിനിമകളിലേക്കും എന്നെ ഒരു പാകപ്പെടുത്തിയ കുറേ സിനിമകളുണ്ട്, ഇതിന് മുൻ സിനിമകളുണ്ട്. ആ വ്യക്തികളെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഭ്രാന്തുകളും അറിയാവുന്നത് എൻ്റെ കുടുംബത്തിനാണ്, എൻ്റെ ഭാര്യയ്ക്കാണ്. ഞാൻ എന്താണെന്ന് എന്നെ കാണിച്ചു തന്നത് ഒരു പക്ഷേ ഞാൻ പറയും എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഭാര്യയ്ക്കും പിന്നെ എൻ്റെ മക്കൾ, എൻ്റെ പാരൻസ് എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഏത് സിനിമ ചെയ്തു കഴിഞ്ഞാലും നമുക്കിവിടെ ജനിക്കാൻ സാധിക്കും, വളരണമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ തന്നെ വിചാരിക്കണം. അതവർ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടല്ല, അവർ വിമർശിക്കുന്നത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ആ വിമർശനവും ആ സ്നേഹവും ആ കരുതലും ഇനിയും ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇനിയും നല്ല സിനിമകളുടെ ഭാഗം എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ആകാൻ സാധിക്കട്ടെ. സിനിമയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് പുരസ്കാരം വാങ്ങാൻ കഴിയട്ടെ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി ജയസൂര്യ. ഇനി വേദിയിലേക്ക് കടന്നെത്തുന്നു മികച്ച നടി അന്ന ബെൻ. വിരലിൽ എണ്ണാവുന്ന സിനിമകൾ ചെയ്തു, പക്ഷേ ഓരോ സിനിമയും കൊണ്ട് നമ്മുടെ ഹൃദയം കവർന്ന നായിക അഭിനേത്രി അന്ന ബെൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സിനിമ, രണ്ട് കൊല്ലം സിനിമ എന്ന മേഖല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷേ എന്നാൽ പോലും നമ്മളുടെ സർക്കാരും നമ്മളുടെ ജൂറിയും ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് സ്നേഹിച്ചു സിനിമയെ. അത് തന്നെ അതിനോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത്. കാരണം ഒരുപാട് സ്ട്രഗ്ലിംഗ് ആക്ടേഴ്സ് ഇൻ ആർട്ടിസ്റ്റ് ഇൻ ജനറൽ ഒരുപാട് പേരുണ്ടായിരുന്നു, എന്നിട്ടും സിനിമ എന്നുള്ളത് മാറ്റിവെക്കാതെ അതിന് പ്രചോദനം നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട്. കപ്പേള എന്നുള്ള സിനിമ എനിക്ക് വളരെ സ്പെഷ്യലാണ്. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. വളരെ ഒരു ചെറിയൊരു സിനിമയാണ്, പക്ഷെ ഞങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ഒരുമിച്ച് നിർമ്മിച്ചൊരു സിനിമയാണ്. അതിനിങ്ങനെ ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും, എൻ്റെ ഡയറക്ടർ മുസ്തിക്ക, പ്രൊഡ്യൂസർ വിഷ്ണു ചേട്ടൻ, കണ്ണേട്ടൻ, പിന്നെ കൂടെ അഭിനയിച്ച റോഷൻ, ബാസി, അങ്ങനെയുള്ള എല്ലാവരും, ഒരുപാട് ആഗ്രഹത്തോടെ നമ്മൾ ഉണ്ടാക്കിയൊരു സിനിമയാണ്. പക്ഷേ മൂന്ന് ദിവസമേ തിയേറ്ററിൽ കളിക്കാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് പോലും OTTയിൽ വന്ന് ഒരുപാട് ആളുകൾ സ്വീകരിച്ച് ഒരുപാട് അപ്രീസിയേഷൻ തന്നൊരു സിനിമയാണ്. അപ്പോൾ ജൂറിനോട് ബിഗ് താങ്ക് യു ഫോർ റെക്കഗ്നൈസിങ് സച്ച് എ സ്മോൾ ഫിലിം ഇൻ ഗിവിങ് എസ് സച്ച് ബിഗ് കോംപ്ലിമെൻറ്റ്സ് ഫോർ എ സ്മോൾ ഫിലിം. താങ്ക് യു മാം ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് എൻ്റെ പേരൻസ്, എൻ്റെ അപ്പ, അമ്മ, എൻ്റെ അനിയത്തി, പിന്നെ ഈ അവസരത്തിൽ ഞാൻ എൻ്റെ അമ്മച്ചിമാരെ ഓർക്കുകയാണ്. എന്നിലെ സ്ത്രീ, എന്നിലെ ഗേൾ, ഏറ്റവും കൂടുതൽ ശക്തി തരുന്ന എൻ്റെ ജീവിതത്തിലെ നാല് സ്ത്രീകളാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. സോ ഐ എം തിങ്കിങ് ഓഫ് ദെം. എൻ്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ എല്ലാവരും സിനിമ കണ്ട് പേഴ്സണലി എൻ്റെ അടുത്ത് പറഞ്ഞതും മെസ്സേജ് അയച്ചതുമായ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. വേദിയിലേക്ക് മറുപടി പ്രസംഗത്തിന് കടന്നു വരുന്നവരിൽ സീനിയോറിറ്റിയുടെ കാര്യം നോക്കിയാൽ ഏറ്റവും സീനിയറായ ഒരാളാണ് ഇനി കടന്നു വരുന്നത്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയ സുധീഷ്. അദ്ദേഹം സിനിമയിലെത്തിയിട്ട് 35 വർഷത്തോളമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ഒരു പ്രയാസം തോന്നും. കാരണം അത്രയും ഒരു യുവാവായിട്ടാണ് എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കാണാറ്. എന്നാൽ മികച്ച രണ്ട് കഥാപാത്രങ്ങളുമായി ഇക്കുറി അദ്ദേഹം മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയിരിക്കുകയാണ് ശ്രീ സുധീഷ്. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷം തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. പിന്നെ ഒരുപാട് പേരോട് നന്ദിയും അറിയിക്കാനുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് അംഗീകാരം ലഭിച്ചതിന് വളരെയധികം സന്തോഷം. സുഹാസിനി മാമിനും അതുപോലെ തന്നെ ജൂറി അംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ അഭിനയത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ, എൻ്റെ അഭിനയത്തിൻ്റെ ആരംഭം മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള സിനിമാ യാത്രകളിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും, അത് സ്റ്റേജിലും സിനിമയിലും, എല്ലാവർക്കും നന്ദി. പിന്നെ പ്രത്യേകിച്ച് രണ്ട് സിനിമകൾ എനിക്ക് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി തന്ന രണ്ട് സിനിമകൾ, എന്നിവർ ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്നീ രണ്ട് സിനിമകളുടെ സംവിധായകരായ സിദ്ധാർത്ഥ് ശിവ, ഷൈജു വന്തിക്കാട്, ആ സിനിമയിലെ സഹതാരങ്ങളും ബാക്കി എല്ലാ അണിയറ പ്രവർത്തകരും, എല്ലാവർക്കും നന്ദിയുണ്ട്.
പിന്നെ നേരത്തെ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഏകദേശം സീനിയോറിറ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമ തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു 34 വർഷത്തോളമായി. അപ്പോൾ അന്ന് തൊട്ടിട്ട്, അന്നൊക്കെ ആദ്യമൊക്കെ ഓരോ വർഷം ഓരോ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, എന്നാലും അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഇങ്ങനെ നിലനിന്ന് പോയതുകൊണ്ടാണ് ഈ അവാർഡിന് അർഹമായ സിനിമകളിലേക്ക് എന്നെ എത്തിച്ചത്. അങ്ങനെ നിന്ന് പോവാൻ എന്നെ സഹായിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ അവസരത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ അച്ഛനായിരിക്കും. പക്ഷെ അച്ഛനിപ്പോൾ എന്നോടൊപ്പമില്ല, ഞങ്ങളോടൊപ്പമില്ല. എങ്കിലും അച്ഛൻ്റെ മനസ്സെന്നും ഞങ്ങളോട് കൂടി ഉണ്ടാവും എന്നുറപ്പാണ്. അച്ഛൻ എവിടുന്നെങ്കിലും ഇത് കാണുന്നുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൂടാതെ ഈയൊരു അവാർഡ് കൂടുതൽ നല്ല സിനിമകളും നല്ല ക്യാരക്ടേഴ്സും ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വമൊക്കെ ആയിട്ട് ഞാൻ കാണുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. ഇനിയും ഏറെ വർഷങ്ങളും മികച്ച കഥാപാത്രങ്ങളും ആശംസിക്കുന്നു ശ്രീ സുധീഷിന്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം നേടിയ ശ്രീ മുഹമ്മദ് മുസ്തഫ ടി ടി. വേദിയിലും സദസ്സിലുമുള്ള സ്നേഹം നിറഞ്ഞവരെല്ലാവർക്കും നമസ്കാരം. കപ്പേള എന്ന സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യത്തെ സിനിമ നന്നായാൽ മാത്രം കിട്ടുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പുരസ്കാരം തന്നെയാണ്. ബെസ്റ്റ് ഡെബ്യൂട്ട് ഡയറക്ടർ കിട്ടുന്ന ഈ ഒരു പുരസ്കാരം എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു 3-4 വർഷം എടുത്ത് ചെയ്ത ഒരു സിനിമ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനെൻ്റെ കൂടെ ഈ അവസാന സമയം വരെ, ഈ നിമിഷം വരെ എൻ്റെ കൂടെ നിന്ന ഒരുപാട് സുഹൃത്തുക്കളുടെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ പിന്നിലുണ്ടായിരുന്നത്. ഈ സിനിമ ഈ ഒരു രീതിയിൽ തിരഞ്ഞെടുത്തതിന് ഇതിന് ജൂറി, താങ്ക് യു മാം, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രം. തുടർന്നും ഇതുപോലുള്ള സപ്പോർട്ടുകളും സ്നേഹമൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മികച്ച നടൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ രണ്ട് റോളുകളിലും ഒരുപാട് സിനിമകൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മളോട് സംസാരിക്കുന്നത് മികച്ച രണ്ടാമത്തെ ചിത്രം തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ സംവിധായകൻ സെന ഹെഗ്ഡേ. അദ്ദേഹം മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരവും നേടി ശ്രീ സെന ഹെഗ്ഡേ. പ്ലാറ്റ്ഫോംസിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ സംവിധായകൻ. ഹലോ എവ്രിവൺ, ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോട്ടി സ്റ്റേജിൽ വരണമെന്ന്. മലയാളം മിസ് പോയിട്ട് പോവാ. ബട്ട് സോ നമ്മൾ കാഞ്ഞങ്ങാടുന്ന ഈ പടം ചെയ്തത് ടു ഗെറ്റ് എ റെക്കഗ്നീഷൻ ഓൾ ദി വേ ഇൻ ട്രിവാൻഡ്രം, ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ ഫോർ അസ്. Again, jury, I have to thank to choose for choosing this small film and, you know, showering upon heaps of praises on us. So thank you everyone, and I think my team is pretty much enjoying back home, so I'm looking forward to seeing them soon. So thank you. Hearty congratulations, Mr. Sena Hegde. Avasana marubadi prasangathinayi njan vedhiyilekku sadaram kshanikkunnu Sri Mahesh Narayan. See you soon enna chithrathinte എഡിറ്റിങ്ങിനാണ് അദ്ദേഹം പുരസ്കാരം നേടിയത്. ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം, മഹേഷ് നാരായൺ. നമസ്കാരം. ചലച്ചിത്ര മേഖല കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷമ സാഹചര്യത്തിൽ മലയാള സിനിമ കാണിച്ചിരിക്കുന്ന ഈ കരുത്തിന്, പ്രേക്ഷകർ തന്നിരിക്കുന്ന ഈ സ്വീകാര്യതയ്ക്കും ഏറ്റവും വലിയൊരു നന്ദി ആദ്യം പറയുന്നു. സിനിമയെ തിരിച്ച് കൊണ്ടുവരാൻ സർക്കാർ നടത്തുന്ന ഓരോ ചുവടുകൾക്കും എല്ലാവരുടെയും എന്താ പറയുന്നത്, വളരെയധികം സപ്പോർട്ട് ഉണ്ടാവണം ഇനി അങ്ങോട്ട്. ഈ അവാർഡ് തന്ന എല്ലാ നേടിയ എല്ലാ ചുവരംഗങ്ങൾക്കും, കലാകാരന്മാർക്കും, അത് നൽകിയ ചുവരംഗങ്ങൾക്കും വളരെയധികം നന്ദി.
താങ്ക് യു സോ മച്ച്. നന്ദി ശ്രീ മഹേഷ് നാരായൺ. ഔപചാരികമായ നന്ദി പ്രകാശനത്തിലേക്ക് കടക്കും മുമ്പ് ഒരു വാക്കുകൂടി പറയുകയാണ്. ഔപചാരികമായ ചടങ്ങിന് ശേഷം നമുക്കിവിടെ പ്രിയ ഗീതം എന്ന പേരിൽ പുരസ്കാര നിറവിൽ നിൽക്കുന്ന ശ്രീ എം ജയചന്ദ്രൻ നയിക്കുന്ന ഒരു സംഗീത പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ ഔപചാരികമായ നന്ദി പ്രകാശനത്തിനായി ഞാൻ ശ്രീ സി അജോയെ ക്ഷണിക്കുന്നു, സെക്രട്ടറി ചലച്ചിത്ര അക്കാദമി. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, മഴമേഘങ്ങൾ പെയ്യാൻ മടിച്ചു നിന്ന ഒരു ദിവസത്തിൻ്റെ സായംകാലത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ദാന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയ സ്നേഹ മനുഷ്യർക്ക് എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. മലയാള സിനിമയുടെ നവഭാവുകത്വം കാത്ത ചലച്ചിത്രാവിഷ്കാരങ്ങൾക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഇന്നത്തെ ചടങ്ങിലെ എല്ലാ മുഖ്യ അതിഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് മലയാള സിനിമയിലെ പ്രതിപാദനരായ മനുഷ്യരെ സ്വന്തം ഹൃദയത്തോട് ചേർത്തു നിർത്തി ആദരിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇന്ന് 2020 ചലച്ചിത്ര ദാന പുരസ്കാര ദാന ചടങ്ങ് ഇത്രയും മനോഹരമായി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ കേരളത്തിൻ്റെ ആരാധ്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾ, ഈ ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീ പി രാജീവ് അവർകൾ, ശ്രീ പ്രി പ്രസാദ് അവർകൾ, അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അവർകൾ, ബഹുമാനപ്പെട്ട MLA ശ്രീ വി കെ പ്രശാന്ത് അവർകൾ, KSFDC ചെയർമാൻ ശ്രീ ഷാജിയൻ കരുൺ അവർകൾ, ഞങ്ങളുടെ ടീം ലീഡർ കൂടിയായ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് മാഡം, ഇത്രയും മനോഹരമായ ഒരു ജൂറി തീരുമാനം മലയാളത്തിന് നൽകിയ ജൂറി ചെയർപേഴ്സൺ സുഹാസിനി മണിരത്നം, രചനാവിഭാഗം ജൂറി ചെയർമാൻ ശ്രീ പി കെ രാജശേഖരൻ തുടങ്ങിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ കമൽ സാർ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, ചലച്ചിത്ര അക്കാദമിയിലെ സഹപ്രവർത്തകർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. നന്ദി ശ്രീ അജോയ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സംഗീത പരിപാടിയിലേക്ക് കടക്കുകയാണ്. പക്ഷെ അതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻ്റ് ഉണ്ട്. ജനറേറ്ററിൻ്റെ കേബിളിന് മുകളിലേക്ക് കയറ്റി ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡിസയർ കാറാണ്. KL21H66 എന്നതാണ് നമ്പർ. KL21H66 എന്ന നമ്പറുള്ള സ്വിഫ്റ്റ് ഡിസയർ കാർ പാർക്ക് നിയർ ദ ജനറേറ്റർ. അതിൻ്റെ കേബിളിൻ്റെ മുകളിലേക്ക് കയറി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതൊന്ന് മാറ്റി ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ കാറിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. KL21H66 സ്വിഫ്റ്റ് ഡിസയർ കാർ. ഔപചാരികമായ ചടങ്ങുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രിയഗീതം എന്ന സംഗീത പരിപാടിയാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. 2020 മികച്ച സംഗീത സംവിധായകൻ, അത് രണ്ട് കാറ്റഗറികളിലും, പശ്ചാത്തല സംഗീതമാണെങ്കിലും ഗാനങ്ങൾ, ഈ രണ്ട് കാറ്റഗറികളിലും അവാർഡ് നേടിയ ശ്രീ എം ജയചന്ദ്രൻ നയിക്കുന്ന സംഗീത വിരുന്നാണ്. മലയാള പിന്നണി ഗാനരംഗത്തെ അമ്പത്തിയൊന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്.